ചില കഥകൾ ഓരോ വട്ടം വീണ്ടും നാം കേൾക്കുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ്. ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് ഒരു മുയൽ കഥ. മധ്യാഹ്നം കഴിഞ്ഞു, സായാഹ്നം ഒന്ന് നടക്കാനിറങ്ങാം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് തൻ്റെ പട്ടിയുടെ വായിൽ ഒരു മുയൽ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, ചെളി പുരണ്ടിട്ടുണ്ട്, തീർച്ചയായും ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അയലത്തെ വീട്ടിലെ അയൽക്കാരൻ്റെ അവർ സ്നേഹത്തോടെ വളർത്തിയ മുയലാണ് പട്ടിയുടെ വായിലിരിക്കുന്നത്. അപകടമായല്ലോ, എങ്ങനെ ചെന്ന് അയൽക്കാരനോട് കാര്യം പറയും? പട്ടി പിടിച്ചു എന്ന് പറഞ്ഞാലും അവർ വളരെ സ്നേഹിക്കുന്ന ആ മുയൽ നഷ്ടപ്പെട്ടത് ഓർത്ത് അവർ ദുഃഖിക്കും തീർച്ച. എന്തു ചെയ്യണമെന്ന് കുറേ നേരം ആലോചിച്ചു. ആലോചിച്ചതിന് ശേഷം അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പട്ടിയുടെ വായിൽ നിന്ന് ഈ മുയലിനെ അവർ ഊരിയെടുത്തു. ചെളി പുരണ്ട ആ മുയലിനെ നന്നായി കഴുകി. മുയൽ ജീവൻ നഷ്ടപ്പെട്ട അനുഭവമായിരുന്നുവെങ്കിൽ തന്നെയും കഴുകി വൃത്തിയാക്കി ആ മുയലിനെ നന്നായി ഉണക്കി മുയലിൻ്റെ കൂട് തുറന്നു കിടക്കുന്നത് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാർ പുറത്തെവിടെയോ പോയിരിക്കുകയാണ് എന്നതും കണ്ടു. അവർ ആ കൂടിനുള്ളിൽ കൊണ്ട് ഈ ഉണക്കിയ മുയലിൻ്റെ ശരീരത്തെ കൊണ്ടുവച്ചു സന്തോഷത്തോടെ തിരികെ വന്നു. രാത്രി എങ്ങനെ വെളുപ്പിച്ചുവെന്നറിയില്ല. രാവിലെയായി, പ്രഭാത സവാരിക്ക് ഇറങ്ങുവാൻ ഒരുങ്ങുമ്പോഴാണ് അയൽക്കാരൻ വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ട്. ഇവർ ഓടി പുറത്തേക്ക് എത്തി ഒരുപക്ഷേ മുയലിനെക്കുറിച്ച് പറയാനായിരിക്കും. പട്ടി പിടിച്ചത് അവർ അറിഞ്ഞു കാണും. മുയലിൻ്റെ ഈ അനുഭവത്തിൻ്റെ മധ്യേ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കരുതി അദ്ദേഹത്തോട് സംസാരിക്കുവാൻ അടുത്തു ചെന്നു. തീർച്ചയായിട്ടും മുയലിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നിങ്ങളറിഞ്ഞോ? അയൽക്കാരനോട് അയാൾ പറഞ്ഞു, ഞങ്ങളുടെ മുയൽ ഇന്നലെ മരിച്ചു. ചത്തുപോയ മുയലിനെക്കുറിച്ച് അയാൾ പറഞ്ഞ് ആശ്ചര്യത്തിൽ എന്നവണ്ണം അയാൾ കേട്ടിരുന്നു. പക്ഷേ ആശ്ചര്യകരമായ ഒന്ന് സംഭവിച്ചു. എന്താണ് ആശ്ചര്യമായി സംഭവിച്ചത്? അയാൾ ചോദിച്ചു. ഞങ്ങളുടെ മുയൽ ഇന്നലെ രാവിലെയാണ് മരിച്ചത്. ആ മുയൽ ചത്തത് കണ്ട് അല്പം സങ്കടം വന്നെങ്കിലും വയസ്സായല്ലോ എന്ന് കരുതി ആ മുയലിനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അടക്കം ചെയ്യുകയും ചെയ്തു, കുഴിച്ചു മൂടുകയും ചെയ്തു. എന്നാൽ രാത്രി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കുഴിച്ചു മൂടിയ മുയൽ മുയൽക്കൂട്ടിനുള്ളിൽ കിടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എത്ര ആശ്ചര്യമാണ്! എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. അപ്പോഴാണ് വീട്ടുകാരന് മനസ്സിലായത് മുയലിനെ പട്ടി കുഴിമാന്തി കൊണ്ടുവന്നതാണ്. ആ മുയലിനെ കൊണ്ടുവച്ചത് താനാണ് എന്ന് പറയുവാനാകുമോ? വന്നു ചെന്നുപെട്ട അബദ്ധത്തിൽ എന്ത് മറുപടി പറയണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവത്തിൽ കഥാകൃത്ത് തൻ്റെ മുയൽ കഥ അവസാനിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു കഥ. പലപ്പോഴും അസത്യത്തിൻ്റെ വഴികൾ നാം തിരഞ്ഞെടുക്കാറുണ്ട്. മറ്റുള്ളവരെ പറ്റിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ മുയലിനെ എൻ്റെ പട്ടി പിടിച്ചു, ക്ഷമിക്കുക എന്ന് പറയുവാനുള്ള വിനയം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളുടെയും കാരണം ആ സത്യസന്ധത നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. മറച്ചു വയ്ക്കുന്ന സത്യങ്ങൾ, നെയ്തെടുക്കുന്ന സത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അവയിൽ അധിഷ്ഠിതമായി ജീവിതം നാം പടുത്തുയർത്തുവാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിൻ്റെ വിശ്വാസ്യതയാണ്. ഈ മുയൽക്കഥ എനിക്കും നിങ്ങളും നിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് കുറച്ചു നാളേ ഉള്ളൂ. സത്യസന്ധമായി ജീവിപ്പാൻ, ആരോടും കളവ് പറയാതെ ജീവിപ്പാൻ, ആരെയും പറ്റിക്കാതെ ജീവിപ്പാൻ, ആരുടെയും മുയലിനെ തിരികെ അവരുടെ മുയൽക്കൂട്ടിൽ കൊണ്ടുചെന്നിട്ടിട്ട് ഞാനല്ല എന്ന് പറഞ്ഞ് പോകാതിരിപ്പാൻ ഈ കഥ നമുക്ക് സഹായകമാകട്ടെ.
തടവറയിലെ തിക്തമായ അനുഭവങ്ങൾക്കൊടുവിൽ വേദനാജനകമായ അനേകം ദിവസങ്ങൾക്കൊടുവിൽ ഇസ്മായിൽ എന്നൊരു പേർ വിളിക്കുന്ന ആ തടവുകാരന് ആദ്യമായി പരോൾ ലഭിച്ചു. സംഘർഷങ്ങൾ ഒരുപാട് കടന്നുപോയ ആ മനസ്സിലൂടെ ആദ്യം ഓടിയെത്തിയ ചിന്ത ഇതായിരുന്നു, എങ്ങനെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും, സ്വന്തം ദേശക്കാർ എങ്ങനെ തന്നെ കാണും, ഒരു കുലപാതകത്തിന് അകപ്പെട്ടതാണ്, തെറ്റു ചെയ്തോ ഇല്ലയോ എന്ന് ഇന്നും അവൻ വ്യക്തമാക്കുന്നില്ല. എങ്കിലും നാട്ടുകാരൊക്കെയും അവനെ കൊലയാളി എന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. സ്വന്തം ഭവനത്തിൽ ദേശത്തിൽ പാർക്കുവാൻ കഴിയാതെ വണ്ണം ഭാര്യയും മക്കളും പ്രയാസപ്പെട്ടു, ദൂരെ എവിടെയോ ചെന്ന് താമസിക്കുവാൻ തുടങ്ങി. ആ ദേശത്തിലേക്കാണ് അനേകം ദിവസങ്ങൾക്ക് ശേഷം താൻ പോകുന്നത്. ഒരു മനുഷ്യനായി തന്നെ അംഗീകരിക്കുവാൻ, തന്നെ സ്വീകരിക്കുവാൻ ആ ദേശം തയ്യാറാകുമോ? അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായി, ആശങ്കയുടെ അനുഭവങ്ങളുണ്ടായി. ജയിലറകളിൽ നിന്ന് പുറത്തിറങ്ങി പരോളിൻ്റെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെയും ചെയ്തു തീർത്ത് അവൻ മെയിൻ റോഡിൽ വന്നിറങ്ങി. എന്തുകൊണ്ടോ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറുവാൻ അവൻ്റെ മനസ്സിന് ശക്തി പോരായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ കൊലയാളിയാണെന്ന് വിശ്വസിക്കുന്ന വിളിക്കുന്ന നാട്ടുകാരെ അഭിമുഖീകരിക്കുവാൻ അവന് മനസ്സ് തയ്യാറായില്ലായിരുന്നു. എവിടേക്ക് പോകും? അവൻ ആ വഴിയിലൂടെ കുറേ ദൂരം നടന്നു. കുറേ ദൂരം നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് വാർദ്ധക്യത്തിൽ എത്തിയ ഒരപ്പച്ചനും അമ്മച്ചിയും അവരുടെ വീട്ടിൻ്റെ പുറത്ത് രണ്ട് കസേരകളിട്ട് ഇരിക്കുകയാണ്. ഇസ്മായിൽ കുറച്ചു നേരം ഇരുവരെയും നോക്കി നിന്നു. അപ്പച്ചൻ്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ വന്നു പതിച്ചു. തൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ അപ്പച്ചൻ ഉള്ളിലേക്ക് വരുവാനായിട്ട് പറഞ്ഞു. അകത്ത് വന്ന് വിറയലോടുകൂടി നിൽക്കവേ അപ്പച്ചൻ്റെ ചോദ്യം ആരാണ്, താൻ ആര് എന്ന് വെളിപ്പെടുത്തി കഴിയുമ്പോൾ വേഗത്തിൽ പുറത്തു പോയിക്കൊള്ളുവാൻ അപ്പച്ചൻ പറയും എന്ന ധാരണയിൽ ഇസ്മായിൽ പറഞ്ഞു, എൻ്റെ പേര് ഇസ്മായിൽ, ജയിലിലായിരുന്നു, കുലപാതക കുറ്റമാണ്, പരോളിലിറങ്ങിയതാണ്, വീട്ടിലേക്ക് പോകുവാനായി ഒരുങ്ങുകയാണ്. അപ്പച്ചൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി വിടർന്നു. അദ്ദേഹം പറഞ്ഞു, ഇരിക്കുക. ഭാര്യയോട് പറഞ്ഞു, അകത്ത് ചെന്ന് ഒരു ചായ കൊണ്ടുവരിക. തൻ്റെ കാതുകളെ വിശ്വസിക്കുവാൻ കഴിയാതെ ആ മനുഷ്യൻ കുറച്ചു നേരം അവിടെ നിന്നു. അതിനുശേഷം ഒരു ഉൾവെളി എന്ന വണ്ണം അരികിലുണ്ടായിരുന്ന കസേരയിൽ വന്നിരുന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ ചായയുമായി മുത്തശ്ശിയും എത്തി അവരുടെ അരികിലിരുന്നു. പിന്നീട് ഒരു സംഭാഷണമായിരുന്നു. ആ സംഭാഷണം തീവ്രമായ അനുഭവത്തിൻ്റെ മധ്യേ അപ്പച്ചൻ പറഞ്ഞു, ഇന്ന് വീട്ടിലേക്ക് പോകുവാനായി മനസ്സ് ഒരുക്കമല്ല എങ്കിൽ, നിങ്ങൾക്ക് വിരോധമില്ല എങ്കിൽ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞുകൊള്ളുക. നാളെ പ്രഭാതമാകുമ്പോഴേക്കും മനസ്സിന് ശക്തി ലഭിക്കും, വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. എന്ത് മറുപടി പറയണമെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മച്ചി രണ്ടാമതും പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, രാത്രി ഭക്ഷണം ഒരുക്കാം. രാത്രി ഭക്ഷണവും കഴിച്ച് അല്പസമയം ആ വീട്ടിലിരുന്നതിന് ശേഷം ഇസ്മായിൽ അപ്പച്ചനോട് പറഞ്ഞു, സാർ,
തിരിച്ച് വീട്ടിലേക്ക് പോകുവാനൊരു ധൈര്യം എനിക്ക് വന്നതുപോലെ. അപ്പച്ചൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിലേക്ക് പോകുവാൻ ആവശ്യമായ പണം കയ്യിലുണ്ടോ? അവൻ പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ജയിലിൽ ജോലി ചെയ്ത കാശ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. പണത്തിന് കുറവൊന്നുമില്ല. ഞാൻ പോവുകയാണ്. രാത്രി തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി. ചില ദിവസങ്ങൾക്ക് ശേഷം ഇസ്മായിൽ ആ അപ്പച്ചന് ഒരു മനോഹരമായ കത്തെഴുതി. ആ കത്ത് ഇങ്ങനെയായിരുന്നു: മനുഷ്യൻ ഇന്നും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു രാത്രിയായിരുന്നു നിങ്ങളോടൊപ്പം ഞാൻ ചിലവഴിച്ച ചില നിമിഷങ്ങൾ. പ്രധാനമായും നാല് കാര്യങ്ങളാണ് ആ കത്തിൽ ഇസ്മായിൽ വ്യക്തമാക്കിയത്. ഒന്ന്, എന്നെ നോക്കി ചിരിച്ച ആ ചിരിയുണ്ടല്ലോ, ക്ഷണിച്ച് വീട്ടിനുള്ളിലേക്ക് എന്നെ കടന്നു വരുവാനായി ആഹ്വാനം ചെയ്ത ചിരി. ആ ചിരിയിൽ ഞാൻ ഈശ്വരൻ്റെ ചിരിയെ കണ്ടു, ദൈവത്തിൻ്റെ ചിരിയെ കണ്ടു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വന്ന് ഇരിക്കുവാനായി നിങ്ങൾ പറഞ്ഞുവല്ലോ. ആ അമ്മ ഉള്ളിലേക്ക് കയറി ചെന്ന് ഒരു ചായയുമായി കടന്നു വന്നല്ലോ. ആ ക്ഷണം, കൂടെ ഇരിക്കുവാനുള്ള ക്ഷണം. മാറ്റി നിർത്തുന്നൊരു ലോകത്ത്, കല്ലെറിയുന്നൊരു ലോകത്ത്, കുറ്റം വിധിക്കുന്നൊരു ലോകത്ത്, ഒരു വാക്കുപോലും പഴി പറയാതെ, ഒരു വാക്കുപോലും കുറ്റം പറയാതെ, നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ എന്നെ യോഗ്യനെന്ന് നിങ്ങൾ എണ്ണിയ ആ അനുഭവമുണ്ടല്ലോ. അവിടെ ഈശ്വരൻ്റെ സ്വീകാര്യതയെ ഞാൻ കണ്ടു. മറ്റുള്ളവരെ ഉള്ളതുപോലെ സ്വീകരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴവും പരപ്പും ഞാൻ രുചിച്ചറിഞ്ഞു. മൂന്ന്, ഒരുമിച്ച് നിങ്ങളൊരുക്കിയ ഭക്ഷണം. അനേകം നാളുകൾ ജയിലറകളിൽ ഭക്ഷണം കഴിച്ച എനിക്ക് വീടിൻ്റെ സ്വാദേറിയ ഭക്ഷണം വെറുമൊരു സ്മരണ മാത്രമായിരുന്നു, ഓർമ്മ മാത്രമായിരുന്നു. സമാധാനത്തോടുകൂടി ഇനി ഒരിക്കൽ അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുവാൻ കഴിയുമെന്ന ചിന്ത പോലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഭവം, ആ അനുഭവത്തിലാണ് നിങ്ങളോടൊത്ത് ഭക്ഷിപ്പാനായി നിങ്ങൾ എന്നെ ക്ഷണിച്ചത്. അവിടെ ഈശ്വരൻ്റെ ആതിഥ്യ മര്യാദ, ഈശ്വരൻ്റെ ആതിഥ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതിനൊടുവിൽ പോകുവാനായി ഞാൻ ഒരുങ്ങിയപ്പോൾ, പോകുവാൻ നിങ്ങൾക്ക് പണമുണ്ടോ എന്നോട് ചോദിച്ചില്ലയോ? ലഭിക്കണം, ലഭിക്കണം, ലഭിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു ലോകത്ത് ഈശ്വരൻ്റെ ദാനം, ഇല്ലാത്തവൻ്റെ ഇല്ലായ്മയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ്, ആ ആവശ്യത്തിൽ പങ്കാളിത്തം വഹിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അനുഭവമുണ്ടല്ലോ, അവിടെ ഈശ്വരൻ്റെ ദാനം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ രാത്രി ഞാൻ ദൈവത്തെ കണ്ടു, ഈശ്വരനെ കണ്ടു, നിങ്ങളെ കണ്ടു. ജീവിതത്തിന് ഇനി അർത്ഥമില്ല എന്ന് കരുതിയ എനിക്ക് ജീവിതത്തിൽ ഇനിയും അർത്ഥമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഞാൻ എടുത്തൊരു ഉറച്ച തീരുമാനം ആ രാത്രിയുണ്ടായി. എൻ്റെ ചിരി മറ്റുള്ളവരുടെ ദുഃഖത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമാകുമെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കും. ക്ഷണിച്ച് എൻ്റെ അരികിലിരുത്തി എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അല്പമെങ്കിലും ആശ്വാസമായി മാറുമെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളുടെ മധ്യയും എൻ്റെ സാന്നിധ്യം അവരന് ആശ്വാസത്തിനായി പങ്കുവെക്കുവാൻ എന്നും ഞാൻ തയ്യാറുള്ളനാകും. എൻ്റെ ആതിഥ്യം ഉള്ളത് ഞാൻ പങ്കുവെക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ എൻ്റെ ഉള്ളതിൽ പങ്കുവെക്കുന്ന ഒരാൾക്ക് ആശ്വാസത്തിന് കാരണമാകുമെങ്കിൽ, എൻ്റെ ആതിഥ്യം അവരന് വേണ്ടി ഞാൻ പങ്കുവെക്കും. എൻ്റെ ദാനം ഉള്ളതെത്ര പരിമിതമാണെങ്കിലും, ആ പരിമിതമായത് നൽകുക അവരെൻ്റെ ആശ്വാസത്തിന് കാരണമാകുമെങ്കിൽ, കണ്ണുനീരൊപ്പുവാൻ കാരണമാകുമെങ്കിൽ, പുത്തനാരംഭത്തിന് കാരണമാകുമെങ്കിൽ, അതിനും ഞാൻ തയ്യാറാകും. വളരെ വളരെ സാന്ദ്രമായൊരു ജീവിതാനുഭവം ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരൻ പങ്കുവെക്കുമ്പോൾ, ഞാനും നിങ്ങളും ആ കഥ, ഒരുപക്ഷെ അവൻ്റെ അനുഭവം വീണ്ടും കേൾക്കുമ്പോൾ, ഒരു കാര്യം തീർച്ചയായും ഓർക്കണം: ഇതുപോലെ അനേകം ഇസ്മായിൽമാർ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകളിലേക്ക് അവർ നോക്കുന്നു. നമ്മുടെ പുഞ്ചിരി, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ആതിഥ്യം, നമ്മുടെ ദാനം അവർക്ക്
ദൈവാനുഭവത്തിന് കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കവരുമായി നമുക്കൊന്നും നഷ്ടമാകാതെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൂടാ? സാന്ദ്രമാണ് ഈ ചോദ്യം, ആഴമേറിയതാണ് ഈ ചോദ്യം. ജീവിതത്തിന് തന്നെ പുതിയ അർത്ഥം പകരുന്ന അനുഭവമാണ് ഈ ചോദ്യം. കഥകൾ മനുഷ്യ സംസ്കാരത്തെ എന്നും സ്വാധീനിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നാം കേട്ടിട്ടുള്ള അനവധി കഥകൾ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ശക്തി പകരുന്നവയും പ്രചോദനം നൽകുന്നവയുമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കഥ ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടത്തിൻ്റെ യാത്രയുടെ കഥയാണ്. സാധാരണ ദേശാടന പക്ഷികൾ പലായനം ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഒരുമിച്ച് കൂട്ടമായി അവ സഞ്ചരിച്ച് ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് എത്താറുണ്ട്. അത്തരത്തിൽ ഒരുമിച്ച് യാത്രയായ ഒരു സംഘത്തിൽ ഒരു പക്ഷി യാത്ര പകുതിയായപ്പോഴേക്കും തൻ്റെ ചിറകിന് അതികലശലായ വേദന അനുഭവപ്പെടുന്നതായി തിരിച്ചറിഞ്ഞു. കഴിയുന്നത്ര വേദന സഹിച്ചുകൊണ്ട് തന്നെ ആ പക്ഷി പക്ഷിക്കൂട്ടത്തോടൊപ്പം കുറേ നേരം പറന്നു. പറക്കുംതോറും തനിക്ക് ഇനി മുമ്പോട്ട് പറക്കുവാൻ കഴിയാതെ വണ്ണം വേദന കലശലാകുന്നത് പക്ഷി തിരിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദൂരം കൂടി സംഘം മുമ്പോട്ട് പോയി. ഇനി തനിക്ക് അസാധ്യമാണ് മുന്നോട്ടുള്ള പറക്കൽ എന്ന് തിരിച്ചറിഞ്ഞ പക്ഷി തൻ്റെ മുന്നിൽ ഇനി വേറെ ഒരു മാർഗവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പറക്കുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചു. ജീവിതം ഒരുപക്ഷെ അവസാനിക്കുമെന്ന തിരിച്ചറിവുകൊണ്ട് തന്നെ പറക്കൽ നിർത്തി താഴെ കടലിലേക്ക് വന്ന് പതിയുവാൻ പക്ഷി തീരുമാനിച്ചു. നിരാശയുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, പക്ഷേ ഒരു രീതിയിലും മുമ്പോട്ട് പറക്കുവാൻ കഴിയുന്നില്ല എന്ന ഉത്തമ തിരിച്ചറിവും ആ പക്ഷിക്കുണ്ടായിരുന്നു. തൻ്റെ സഹ കൂട്ടുകാരോട് ഒരുപക്ഷെ അവസാനമായ യാത്രാമൊഴി ആ പക്ഷി പക്ഷിയുടെ ഭാഷയിൽ പറഞ്ഞു കാണണം. ഒടുവിൽ ആ പക്ഷി നിരാശയോടെ കടലിലേക്ക് വന്നു പതിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ പക്ഷിക്ക് പക്ഷിയെ പിഴച്ചു. ഒന്നും അവസാനിച്ചിരുന്നില്ല. പക്ഷി വന്നു വീണത് വളരെ വളരെ സാന്ദ്രമായ ഒരു കപ്പലിലായിരുന്നു. ആ കപ്പലിൻ്റെ ഏതോ മൂലയിൽ ആ പക്ഷി അങ്ങനെ കുറേ നേരം കിടന്നു. തൻ്റെ ചിറകുകൾക്ക് വേദന ഉണ്ട് എന്ന് അതിന് അറിയാമായിരുന്നുവെങ്കിലും ആ വേദന കലശലായിരുന്നു എന്ന് തിരിച്ചറിയാമായിരുന്നുവെങ്കിലും തൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല എന്ന ബോധ്യം അതിന് വന്നപ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞിരുന്നു. പക്ഷി ബോധം തിരികെ കെട്ടി ചുറ്റും നോക്കുമ്പോൾ ഒരു കപ്പലിൻ്റെ മുകൾത്തട്ടിലാണ് താൻ കിടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ആ കപ്പൽ തീരത്തോട് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നും തിരിച്ചറിഞ്ഞു. അല്പസമയം കഴിഞ്ഞു ആ കപ്പൽ തീരത്ത് അണയുക തന്നെ ചെയ്തു. കലശലായ വേദനയുണ്ടായിരുന്നിട്ടും പക്ഷി ഒരുവിധം ശ്രമിച്ച് കപ്പലിൻ്റെ മുകളിൽ നിന്ന് തീരത്ത് വന്ന് അടിഞ്ഞു. തീരത്ത് നിന്ന് നടന്ന് ആ പക്ഷിക്ക് പരിചിതമായിരുന്ന ആ സ്ഥലത്തിൽ തൻ്റെ സങ്കേതത്തിലേക്ക് ഒറ്റയ്ക്ക് ചെന്നു. മറ്റു പക്ഷികളൊക്കെ കടന്നു വരുവാൻ വീണ്ടും മണിക്കൂറുകൾ പലത് കഴിഞ്ഞിരുന്നു. ആ സമയത്തേക്കും ഈ പക്ഷി അല്പസമയത്തെ വിശ്രമം കൊണ്ട് കലശലായ വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പക്ഷിയെക്കുറിച്ച് വേദനയോടെ മറ്റു പക്ഷികൾ പറന്ന് എത്തി. പറന്നെത്തിയപ്പോൾ തങ്ങളെത്തുന്നതിന് മുമ്പ് അവിടെ ഈ പക്ഷിയെ കണ്ടു. അവർ ഒരുമിച്ച് സന്തോഷിച്ചു. ഈ പക്ഷിക്ക് തുടർന്നാവശ്യമായ ചികിത്സകൾ ഒരുപക്ഷെ പക്ഷികളുടെ രീതിയിൽ ആ പക്ഷി നൽകിക്കാണണം, പക്ഷികൾ നൽകിക്കാണണം. ഒരുമിച്ച് പക്ഷിക്കൂട്ടത്തിൽ ചുറുചുറുക്കുള്ള ഒരു പക്ഷിയായി വീണ്ടും ഈ പക്ഷി മാറുന്നതാണ് ആ കഥയുടെ ഇതിവൃത്തം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇനി മുമ്പോട്ട് പോവുക അസാധ്യമാണ് എന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അനേകരെ സഹായിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണിത്. വീണുപോകുന്നു എന്ന് നാം കരുതുമ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് നാം കരുതുമ്പോഴും
ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തി അത്ഭുതകരമായി നമ്മെ താങ്ങുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ പക്ഷിയുടെ ജീവിതത്തിൽ ഒരു കപ്പലാണ് ആ പക്ഷിയെ താങ്ങുവാനായി എത്തിയതെങ്കിൽ തകർന്നുപോയ അനേകരുടെ ജീവിതത്തിൽ ആ കപ്പലിന് പകരം ദൈവം അയക്കുന്നത് വ്യത്യസ്തങ്ങളായ ദൈവത്തിൻ്റെ ചാലകങ്ങളെയാണ് എന്ന് നാം ഓർക്കണം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 25 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നത്, തകർന്നുപോയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു എന്ന അനുഭവത്തിൽ നിന്നപ്പുറം കൊടുങ്കാറ്റുകൾ അഞ്ഞടിക്കുമ്പോൾ യഹോവ ഒരു സങ്കേതമായി മാറുന്നു എന്നതത്രേ. വെയിൽ അസഹനീയമാകുമ്പോൾ യഹോവ തണലായി മാറുന്നു എന്നതത്രേ. ജീവിതത്തിൽ തളർന്നു പോകുന്ന എല്ലാവർക്കും പ്രത്യാശയായ ഈ കഥ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകേണ്ടുന്ന അനുഭവമാണ്. തളർന്നു പോകുമ്പോൾ, വീണു പോകുമ്പോൾ, എല്ലാം അവസാനിച്ചുവെന്ന് കരുതുമ്പോൾ താങ്ങുന്നൊരു ദൈവം, കൈതാങ്ങുന്നൊരു ദൈവം, പുത്തൻ ആരംഭങ്ങൾ, പുതിയ ആരംഭങ്ങൾ നമുക്ക് നൽകുന്നൊരു ദൈവം, ഒന്നും അവസാനിച്ചിട്ടില്ല, പുതുതായി ആരംഭിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വേദനയുടെയും നിരാശയുടെയും വേദനയുടെയും പശ്ചാത്തലത്തിൽ നിന്ന് നമ്മെ പുതിയൊരു ആരംഭത്തിലേക്ക് വഴി നടത്തുന്നൊരു ദൈവം, ആ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മനോഹരമായ ഈ കഥ. മറ്റൊരാളെ തിരിച്ചറിയുവാൻ കഴിയുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കുഞ്ഞ് വളരുകയായിരുന്നു. വളരും തോറും അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയുടെ വിരൂപമായ ചിത്രം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി. മറ്റുള്ളവരുടെ അമ്മമാരൊക്കെ വളരെ സുന്ദരിമാരായിരിക്കുമ്പോൾ, ആഢ്യതയോടെ ജീവിക്കുമ്പോൾ, തൻ്റെ അമ്മ മാത്രം ഇത്ര വികൃതമായിരിക്കുവാൻ കാരണമെന്ത് എന്ന് അവൻ സ്വയം ചോദിച്ചു. ഇടയ്ക്കിടെ അവൻ ദൈവത്തോട് പരാതി പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ മാത്രം ഇങ്ങനെ വിരൂപയായിരിക്കുക? കാലം കുറേ കൂടി കടന്നു. വിരൂപത അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരനുഭവമായി അവൻ്റെ ജീവിതത്തിൽ മാറി. കൂട്ടുകാരോടൊക്കെ അമ്മയെ പരിചയപ്പെടുത്തുവാൻ അവന് വളരെ സങ്കടകരമായ ഒരു അനുഭവമായി. ചില നാളുകൾക്ക് ശേഷം അവൻ്റെ അമ്മ കേൾക്കെ തന്നെ ഇത് എൻ്റെ വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്നയാൾ എന്നുവരെ അവൻ പറയുവാനായിട്ട് തുടങ്ങി. അത് അവൻ്റെ അമ്മയാണ് എന്ന് സ്വയം അഭിമാനത്തോടെ പറയുവാൻ കഴിയാതെ വണ്ണം അവൻ അവൻ്റെ അമ്മയിൽ നിന്ന് അകന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അമ്മയെ അവനൊട്ടും ശ്രദ്ധിക്കാതെയായി. പ്രത്യേകിച്ച് അവന് ഒരു ജോലി കിട്ടിയപ്പോൾ, ഒരു ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ അവൻ അമ്മയെ മറക്കുക തന്നെ ചെയ്തു. ഒരു ചെറിയ ഗ്രാമത്തിൽ അമ്മ ഏകാന്തതയിൽ അവരുടെ കാലം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ബാല്യകാലത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തെ കാണുവാനായി ഇടയായി. ആ കുടുംബത്തിലെ മുതിർന്ന മുത്തശ്ശൻ അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന അവൻ്റെ ബാല്യത്തിൻ്റെ ചില അനുഭവങ്ങൾ. അതിൻ്റെ കാതലായ അംശം ഇതായിരുന്നു. ബാലകനായി അവൻ ഒരു നദീതീരത്ത് വെള്ളം ആസ്വദിച്ച് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു മുതലയുടെ ആക്രമണമുണ്ടായി. ചാടി വീണ് കുഞ്ഞിനെ മുതല ഏകദേശം തൻ്റെ വായ്ക്കുള്ളിലാക്കിയപ്പോൾ അവൻ തീർന്നു എന്ന് നാട്ടുകാർ കരുതി. എന്നാൽ അമ്മ തൻ്റെ സ്വന്തം കുഞ്ഞിന് വന്ന അപകടം കണ്ടിട്ട് ആ മുതലയുടെ വായിലേക്ക് തന്നെ എടുത്തു ചാടി. വായിൽ നിന്ന് ശിശുവിനെ രക്ഷിച്ചു. മുതലയുമായി പിന്നീട് ഒരു വലിയ മൽപ്പിടുത്തമായിരുന്നു. ആ മൽപ്പിടുത്തത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യെ ആ മുതലയുടെ വായിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ആയി എങ്കിലും അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടായി. ആ മുഖം വളരെ വികൃതമായി തീർന്നു. നാളുകൾ പലത് വേണ്ടി വന്നു ആ മുറിവുണങ്ങാൻ.
ആ മുറിവ് ഉണങ്ങി വന്നെങ്കിലും വൈരൂപ്യം മാറിയില്ല. എവിടെയുണ്ട് നിന്റെ അമ്മ? സ്തബ്ധനായി ആ യുവാവ് ആ കഥ കേട്ടുനിന്നു. അമ്മ ആ വൈരൂപ്യം സ്വയം സ്വീകരിച്ചത് തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. തനിക്ക് വേണ്ടിയാണ് അമ്മ മുറിവേറ്റത് എന്ന് താൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ അമ്മയെ ഇത്രയും നാൾ താൻ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് അവൻ വളരെയധികം ദുഃഖിച്ചു, നിരാശനായി. അമ്മയെ തേടിയുള്ള അവൻ്റെ ഒരു മടക്കയാത്രയുടെ തീവ്രതയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. കഥാകൃത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ മുറിവുകൾ നാം വിരൽ ചൂണ്ടുമ്പോൾ, മറ്റുള്ളവരുടെ മുറിവുകൾ കാരണം അവരെ നാം പരിത്യജിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുറിവുകൾ കാരണം അവരെ നാം പരിഹസിക്കുമ്പോൾ, ആ മുറിവുള്ള ഒരുപക്ഷെ നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നൊരു അനുഭവം. കാൽവരി കുരിശിൻ്റെ അന്തസത്തയും അതുതന്നെയാണ്. യേശു കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങൾ, മുറിവേറ്റ വിലാപ്പുറങ്ങൾ, അത് നോക്കി പരിഹസിക്കുന്നൊരു ലോകം ഒരു നാൾ തിരിച്ചറിയും, ആ മുറിവുകൾ എനിക്ക് വേണ്ടിയായിരുന്നു, ആ മുറിവുകൾ സാത്താൻ എന്ന മുതലയിൽ നിന്ന് എന്നെ കോരിയെടുത്തപ്പോഴുണ്ടായ മുറിവുകളാണെന്ന്, ആ മുറിവുകൾ കാരണമാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് എന്ന ആഴമേറിയ സത്യം. Thank you.